ം ടു എം പി എം ക്ലസ്റ്റർ ഓൺലൈൻ എവർക്ക് എം പി എം ക്ലസ്റ്റർ ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിയമ സർവകലാശാലകളിൽ നിയമം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് കേരളത്തിലെ നമ്മുടെ നിയമപഠനത്തിൻ്റെ സാധ്യത എന്തൊക്കെയാണ് എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത് എൽ എൽ ബി ആണ് നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ യോഗ്യത ഒരു അഡ്വക്കേറ്റ് ആവണമെങ്കിൽ ആദ്യമായിട്ടുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് ബേസിക് യോഗ്യത എന്ന് പറയുന്നത് എൽ എൽ ബിയാണ് രണ്ട് തരത്തിലാണ് കേരളത്തിൽ ഈ രംഗത്ത് പഠന ഉള്ളത് ഒന്ന് മൂന്ന് വർഷത്തെ കോഴ്സ് മറ്റൊന്ന് അഞ്ച് വർഷത്തെ കോഴ്സ് ആർക്കാണ് അഞ്ച് വർഷത്തെ കോഴ്സ് ചെയ്യാൻ കഴിയുക എസ് എസ് എൽ സി എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടുവോ അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോ നാൽപ്പത് ശതമാനത്തിലധികം കൂടി പാസ്സായ ആളുകൾക്ക് കുട്ടികൾക്ക് സ്റ്റേറ്റ് പ്രവേശന കമ്മീഷണർ നടത്തുന്ന പ്രത്യേക പരീക്ഷ എഴുതി എൽ എൽ ബിക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും അപ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സോ മൂന്ന് വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം നേടിയ നാൽപ്പത് ശതമാനത്തിലധികം മാർക്ക് ഡിഗ്രിക്ക് നേടിയിട്ടുള്ള ആളുകൾക്ക് മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സിന് ചേരാം അപ്പോൾ മൂന്ന് വർഷമായാലും അഞ്ച് വർഷമായാലും കേരളത്തിൽ ഈ എക്സാം നടത്തുന്നത് സ്റ്റേറ്റ് പ്രവേശന കമ്മീഷർ സംസ്ഥാന പ്രവേശന കമ്മീഷണർ നടത്തുന്ന പരീക്ഷ എഴുതി അതിൽ സെലക്ട് ചെയ്യാനാണ് എൽ എൽ പിക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാവുക നിയമപരിജ്ഞാനം പൊതുവിജ്ഞാനം ഇംഗ്ലീഷ് ഈ മൂന്ന് വിഷയങ്ങളിലോന്നിയ ചോദ്യങ്ങളാണ് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക ഇംഗ്ലീഷ് ജനറൽ നോളജ് നിയമപരിജ്ഞാനം ഈ മൂന്ന് വിഷയങ്ങളിലോന്നിയ ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മൂന്ന് മാർക്ക് കിട്ടും ഒരു ചോദ്യം തെറ്റിയ ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കാവുകയും ചെയ്യും ഈ രീതിയിലാണ് എൻട്രൻസ് എക്സാമിൻ്റെ നടത്തിപ്പുള്ളത് ഇനി സീറ്റുകൾ ഗവൺമെൻറ്റ് ലോ കോളേജിൽ കേരളത്തിലുള്ള ഗവൺമെൻറ് ലോ കോളേജിൽ അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സ് അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണ് അഞ്ച് വർഷത്തെ കോഴ്സ് ഉള്ളത് അതിൽ എൺപത് സീറ്റും അതുപോലെ മൂന്ന് വർഷത്തെ ത്രിവത്സര കോഴ്സിൽ നൂറ് സീറ്റുമാണ് ഉള്ളത് കേരളത്തിൽ കേരളത്തിലെവിടെയെല്ലാം ലോ കോളേജുകളുണ്ട് കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ നാല് ലോ കോളേജാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് മറ്റൊന്ന് തിരുവനന്തപുരം മറ്റൊന്ന് എറണാകുളം മറ്റൊന്ന് തൃശ്ശൂർ നാല് ഗവണ്മെൻറ്റ് ലോ കോളേജാണ് കേരളത്തിലുള്ളത് ഗവൺമെൻറ് സെക്ടറിലുള്ള പഞ്ചവത്സര എൽ എൽ ബി കോഴ്സിൻ്റെയും ത്രിവത്സര എൽ എൽ ബി കോഴ്സിൻ്റെ സീറ്റിൻ്റെ എണ്ണമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ലോ കോളേജുകൾ അൽ അസഹർ കോളേജ് തൊടുപുഴ ഭരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് എറണാകുളം ഭവൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് തൊടുപുഴ സി എസ് ഐ കോളേജ് കോട്ടയം കേരള ലോ അക്കാദമി തിരുവനന്തപുരം കെ എം സി ടി ലോ കോളേജ് മലപ്പുറം മാർ ജോർജിയോസ് തിരുവനന്തപുരം മർക്കസ് ലോ കോളേജ് കാലിക്കറ്റ് മറ്റുള്ള കോളേജുകളുടെ പേരുവിവരം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് പരിശോധിച്ച് ത്രിവത്സര പഞ്ചവത്സര ഈ എൽ എൽ ബി കോഴ്സിൽ ചേർന്ന് നിയമരംഗത്ത് വളരെ പുരോഗമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു അഭിഭാഷക വൃത്തിക്ക് യോഗ്യരായവരെ കണ്ടെത്താൻ വേണ്ടി ബാർ കൗൺസിൽ നടത്തുന്ന പരീക്ഷയാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന എയ്ബ് പരീക്ഷ മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് നൂറ് ചോദ്യങ്ങളുണ്ടാവും നെഗറ്റീവ് മാർക്കില്ല മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പിൽ നടത്തുന്ന എയ്ബ് ഒരു ഓപ്പൺ ബുക്ക് എക്സാമാണ് നാൽപ്പത് ശതമാനത്തിലധികം മാർക്ക് നേടുന്നവർക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന സർട്ടിഫിക്കറ്റ് നൽകും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കുക വളരെ ഉപകാരപ്രദമായ മറ്റ് കോഴ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്